ഞങ്ങൾ രണ്ടുപേരും പൈസയൊന്നുമില്ല, പിച്ചച്ചട്ടിയും വറ്റൽ മുളകും എന്നൊരവസ്ഥ നിൽക്കുന്ന സമയത്ത് ബസ്സൊന്ന് പൊരിഞ്ഞിരിക്കുക. ബസ്സിന് പോകാനുള്ള പൈസ പോലും കയ്യിലില്ല. 7 വർഷം മുമ്പ് ഞാനും പെൺകുട്ടിയും കൂടി ഇതിങ്ങനെ വിശന്ന് നടന്നു പോവാ. ഏതെങ്കിലും കടയ്ക്കാരെ എന്തെങ്കിലും കഴിക്കാന്നുള്ള സെറ്റപ്പിൽ ഇങ്ങനെ ഹോട്ടലിൽ നോക്കി നടന്ന് നടന്ന് പോയപ്പോഴത്തേക്ക് ഈ ഹോട്ടൽ ഞാൻ കണ്ട്. എന്റെ ദൈവം, ഈ ഹോട്ടലിൽ കയറി എന്തെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ ഭയങ്കര പൈസയാവും. വേണ്ട, നമുക്ക് വല്ല തട്ടിയടയോ പെട്ടിക്കടയോ നോക്കാമെന്ന് പറഞ്ഞിട്ട് അന്ന് ഞങ്ങൾ ഈ ഹോട്ടലിൽ പാസ് ചെയ്ത് പോയി. 7 വർഷം എടുത്തു ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാനുള്ള പൈസ ഉണ്ടാക്കാൻ. ബിക്കോസ് നമുക്ക് വേണ്ടത് നമ്മുടെ ദാരിദ്ര്യം ആരെയും കാണിച്ച് നമുക്ക് ദാരിദ്ര്യം വെച്ച് നമുക്ക് പൈസ ഉണ്ടാകാൻ താല്പര്യമില്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇപ്പൊ കാണുന്ന മിക്ക ഇതിലും പല യൂട്യൂബേഴ്സും ചെയ്യുന്ന അതാണ്, ഞാനും മനുഷ്യൻ അവനും മനുഷ്യൻ, എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ ആവാൻ പറ്റുന്നില്ല പറഞ്ഞ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രശ്നമുണ്ട്. ഒഴിവാക്കുക എന്റെ ലൈഫിന്റെ നല്ലൊരു ഭാഗം പോലും നെഗറ്റിവിറ്റി ഉള്ള ആൾക്കാർ കാരണം ഞാൻ സത്യം പറഞ്ഞാൽ വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് എൻഡ് ഓഫ് ദ ഡേ, നിങ്ങൾ റോഡിൽ ഇറങ്ങി തെണ്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന നാട്ടുകാരോ അല്ലെങ്കിൽ ഈ പറയുന്ന ബന്ധുക്കാരോ ഒന്നും തിരിഞ്ഞു നോക്കാൻ പോകുന്ന മക്കളെ അനുഭവം കൊണ്ട് പറയോ, തിരിഞ്ഞു നോക്കത്തില്ല, ഒറ്റ നോക്കത്തില്ല. ഞങ്ങൾ നേരെ പള്ളിയിൽ പോയി കെട്ടാൻ പോകും. അങ്ങനെ നമ്മൾ പാതിരാത്രി പള്ളിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കല്യാണം കഴിക്കാൻ പോവാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശീതളഹൽസ ഒഫീഷ്യൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമ്മള് സ്വർണം മേടിക്കാൻ പോവാണ്. ഓക്കെ, നമ്മളിപ്പോ എപ്പോഴും എപ്പോഴും വ്ളോഗ് ഇടുന്നോണ്ട് നമുക്ക് ഇനിയിപ്പോ എന്തുണ്ടെങ്കിലും കണ്ടന്റ് ആവുള്ളൂ. അങ്ങനെയല്ല, എന്തുവാ ഇതൊക്കെ കണ്ടന്റ് ആക്കുന്നു എന്നും പറഞ്ഞ് നിങ്ങൾ കമന്റ് ഇടരുത്. നമ്മളുടെ സന്തോഷം നമ്മൾ പങ്കുവെക്കുന്ന വീഡിയോസ് ആണ് നമ്മൾ ഇടുന്നത്. നമ്മുടെ ലൈഫിലെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. അല്ലാത്ത കോപ്പിലെ കമന്റ് ഇടുന്നവർ നിങ്ങൾ കാണണ്ട, നിങ്ങൾ നമ്മളാരും നിർബന്ധിക്കുന്നില്ല. ഓക്കെ, അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുഞ്ഞിന്റെ നെയ്മിംഗ് സെറമണി കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് ഗിഫ്റ്റ് ആയിട്ട് ഗോൾഡൊക്കെ കിട്ടിയായിരുന്നു അരിമണിക്ക്. നമ്മളെ സ്വർണ്ണവും ഞാനും പെൺകുട്ടി കൂടെ സ്വർണ്ണമൊക്കെ അടിച്ചു പറ്റി. ഞാൻ 1000 വട്ടം ഞാൻ പറഞ്ഞ ആ കുഞ്ഞിന്റെ സ്വർണം എടുത്തോണ്ട് പോവല്ലേ പാവാണെന്നൊക്കെ പറഞ്ഞ കേട്ടില്ല. അതെന്താ അറിയോ, അത് നമുക്ക് കുഞ്ഞു കുഞ്ഞു മോതിരങ്ങള് അതൊന്നും അവൻ ഇടത്തില്ല. അപ്പൊ നമ്മൾ അതൊക്കെ കൊടുത്തിട്ട് ഇച്ചിരി കട്ടിയുള്ള ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. വെള്ളിയുടെ മേടിക്കും, ഞാൻ ഗോൾഡിന്റെ മേടിക്കും. അപ്പൊ നമ്മള് മേടിക്കാൻ വന്നേക്കണം, അതാണ് ഇന്നത്തെ വീഡിയോ അല്ലെ. എനിക്ക് അറിയത്തില്ല പെൺകുട്ടി ഒരാളെ ഫോക്കസ് ആവുന്നുള്ളൂ. വൈ അങ്ങനെ തന്നെ തന്നെ ഫോക്കസ് ചെയ്യാൻ പാടില്ല, എന്നിട്ട് വേണം പറയാൻ. താൻ നോക്ക് ആ വീഡിയോയില് താൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലേ ടൈമണി. അമ്മയുടെ എല്ലാം കൊണ്ട് വിറ്റോന്ന് പറയൂണ്ട്. അച്ഛ പുറത്തിറങ്ങിയത് കുഞ്ഞിന്റെ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്കും, നെയ്മിംഗ് സെറമണി ഇല്ലേ കഴിഞ്ഞപ്പോഴത്തേക്കും, കാറ്ററിംഗുകാർക്ക് പൈസ കൊടുക്കണമായിരുന്നു. അതിനുവേണ്ടി മാത്രം അച്ഛൻ ഇറങ്ങിയത്. അച്ഛനെ ആ വഴി റൂട്ട് മാറ്റിയിടുകൊണ്ട് വെച്ച അമ്മയാണേ. കൈ വെച്ച് മോന്ത് പൊത്തിക്കേ, അതെ രണ്ട് സൈഡും പൊത്തിക്കേ. അതിനെ ഇനി നേരെ നോക്ക്, അങ്ങനെ ഇരുന്നു വേറെ എങ്ങോട്ട് നോക്കരുത്. കുഞ്ഞിൻ്റെ സെക്ഷൻ ഇതാണ്, ഇവിടെ മാത്രമേ അത് നോക്കാവൂ. ആ ഏ വേണ്ട വേണ്ട വേണ്ട, വിശക്കുന്നില്ല ഞങ്ങൾക്ക്. അപ്പൊ വേഗം എടുത്താ വേഗം പോവാം. ഇടക്കിടക്ക് ഓർമ്മിച്ചു കൊടുത്താൽ മതി, ഞങ്ങൾ ഓക്കെ ആയിരിക്കും. ആ എന്നെ എനിക്ക് കാണാൻ കുരിശന ക്യാമറയിലുണ്ട്. താഴെ വേറെ വേറെ ഉണ്ട് കുരിശ്, കണ്ട് 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 ആ കുഞ്ഞു കുരിശ് ഞാൻ കണ്ട്. എന്തിനാ തൂക്കിയിടാനാ? അതിന് വെള്ളി കുരിശ് മതി, ഡയമണ്ട് വേണ്ട. ഡയമണ്ടും വെള്ളി രണ്ടും വെള്ളാർത്തിരിക്കുക, വെട്ടം കണ്ട തിളങ്ങും, അത് മതി. മൈ ഗോഡ്, ഈശ്വര, ഒന്നുമില്ല. സ്വർണം നോക്കി 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 വന്നപ്പോ ദേ ഇരിക്കുന്നൊരു സാധനം, എന്തായത് വടയക്ഷിയാ. അപ്പൊ അല്ല, മീൻസ് വട തിന്നുന്ന യക്ഷി, യക്ഷി സുന്ദരിയാ. എന്നാ എന്നെ അമ്മമ്മക്ക് വിളിച്ചാ എന്താ പറഞ്ഞത്? കമന്റ് ചെയ്യൂ. അങ്ങനെ നോക്കി നോക്കി അവസാനം ആ ഒരു ഫുൾ പെട്ടി എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കള്. കൊച്ചിന് വല്ലതും വേണോ? നോക്കട്ടെ. അല്ല, അതായത് കഴിക്കാൻ ആഹാരം വിശക്കുന്നില്ലേ? വേണം. വേഗം ഇറങ്ങിയാൽ വേഗം ഫുഡ് കഴിക്കാം. ടു ഓൾ ദ ഭർത്താക്കന്മാർ ഔട്ട് ദെയർ, എല്ലാ ഹസ്ബൻഡ്സും അറിയേണ്ട കാര്യമാണ്, ഭാര്യ എന്നെ വീട്ടിൽ നിന്ന് വിശന്ന് കുറഞ്ഞ അവസ്ഥയിൽ സ്വർണ്ണക്കടയിൽ കൊണ്ടുവരിക, എന്നിട്ട് ഇടക്കിടക്ക് വിശക്കുന്നില്ലേ പുറത്തെ കഴിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എല്ലാ ഭർത്താക്കന്മാർക്കും ഭാര്യയും കൊണ്ട് സ്വർണ്ണക്കടയിൽ നിന്ന് പുറത്തിറങ്ങാം. എൻ്റെ ഫ്രീ ടിപ്പാണ്, ഓക്കെ, വെച്ചോളൂ. സ്വർണ്ണക്കടയിൽ നിന്നും സ്വർണ്ണ മോഷണം അല്ല കേട്ടോ ഇത്. നമ്മൾ അരിമണിക്ക്, അതെ, നമുക്ക് അരിമണിയുടെ നമ്മൾ എടുത്തുകൊണ്ട് മോഷ്ടിച്ചുകൊണ്ട്, നമ്മളല്ല ഇദ്ദേഹം മോഷ്ടിച്ചുകൊണ്ട് വന്ന സ്വർണ്ണമാണ് ഇതെല്ലാം. അപ്പോൾ നമ്മൾ കമ്പാരിസൺ വെക്കാൻ വേണ്ടി നോക്കുവാണ്. നമ്മൾ അവസാനം തട്ടഹനെ വിളിച്ചിട്ട് ഇവരുടെ ഉള്ള മാല മുറിപ്പിക്കുകയാണ്.
ചെറുതാക്കണം. പെൺകുട്ടിയുടെ സെയിം റിങ് വളഞ്ഞിട്ടുണ്ടോ ഒന്ന് വലുതാക്കണം. പക്ഷെ അതൊന്ന് നിവർത്തണം. എന്താ നടക്കില്ല, ഇതിന്റെ ഇനാമല് പോകും. ഞാൻ തിന്നുവണ്ണം വെച്ച് സീറ്റാക്കി. അരിമണിക്ക് തള വള ചെറുക്കന്റെ വളയും തളയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അവനൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ. ശരി, ഇത് ആൾക്കാരെ വന്ന് സ്വർണം ചോദിക്കുമ്പോഴത്തേക്കും അവരുടെ ഏജ് അനുസരിച്ചാണ് അവർ പെട്ടി കൊണ്ടുവരുന്നത്. ഇപ്പൊ ശരി വെച്ചോണ്ട് അവർക്ക് കണ്ട തള്ള എന്നെഴുതിയ ഒരു പെട്ടി കൊണ്ട് കൊടുത്തിരിക്കുകയാണ്. കണ്ട നോക്ക് അട്ടേം കപ്പ കൊച്ചിന്റെ തള്ളയായി. അതുകൊണ്ടാ എന്തുകൊണ്ട് മഴ നോക്കുന്നേ എന്ത് മാല വാങ്ങാൻ പോണത്? എന്ത് മാല എന്നാ? ഇതുപോലെ തന്നെ വേറെ ഒരെണ്ണം പുതു നമ്മളെല്ലാം എടുത്ത് ഇനി നമ്മള് കുഞ്ഞിനെ ഒരു ലോക്കറ്റ് എടുക്കാൻ പോവാ. എന്ത് ലോക്കറ്റ് വേണം മെൽക്കുട്ടെ? ഓബിയസ്ലി അച്ഛന്റെ നെഞ്ചത്ത് എന്താ ഉള്ളത് നോക്കട്ടെ. അച്ഛന്റെ നെഞ്ചത്ത് കാണിക്കും. അതല്ല നാലകത്താണ്. എസ് ആണുള്ളത്. എസ് ഫോർ എന്ത്? ശീതൾ. ശീതൾ. അപ്പൊ അപ്പൊ കുഞ്ഞിനും എസ് മതി. അതെന്താടാ? വേറൊന്നും കൊണ്ടല്ല, അവന് വി മേടിച്ചാല് അവൻ കരുതും എന്റെ പേര ഉദ്ദേശം വിനു ഉദ്ദേശം വിനു എന്നറിയും. പക്ഷെ അവൻ കരുതും അവന്റെ പേരാണ് ജാടയാവും. എന്തിനാ വെറുതെ? അപ്പൊ അച്ഛനും മോനും അമ്മേനോട് സ്നേഹമുള്ളതുകൊണ്ട് എസ് ആണ് വാങ്ങിച്ചിടാൻ പോണം. സ്നേഹം കൊണ്ടൊന്നുമില്ല മോനെ. അച്ഛനോട് സ്നേഹമുള്ളതുകൊണ്ട് കുരിശ് ആദ്യം വാങ്ങിച്ചിട്ടുണ്ട്. അവനൊരു കുരിശാണല്ലോ. ഇപ്പൊ കറക്റ്റ് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ആയതാ. രണ്ട് കുരിശ് സ്ക്വയർ അല്ലേ? നമ്മളുടെ അവസ്ഥ കണ്ട് ഒരു ചായ കൊണ്ട് തന്ന്. അപ്പോ മാഡം നോക്കി ക്ഷീണിച്ചല്ലോ. ഇനി മാം ചായ കുടിച്ചിട്ട് നോക്കാൻ പറഞ്ഞ് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അത് നോക്കൂ. എന്നാ ഈ തേരാപ്പാര ഓടുന്ന സെയിൽസ്മാനാ. എന്നാ മോനി മോനി ഒരു ചായ തരട്ടെ എന്ന് ചോദിച്ചാ ഇല്ല. ഡയമണ്ടാണ് കുരിശ് വേണ്ട. കുരിശൊന്നും മാറ്റാതെ തന്റെ കുരിശാ. ഇയാൾക്ക് സിനിമ വിശക്കുന്നില്ലേ? ഇല്ല വിശക്കുന്നില്ല. വേഗം വീട്ടിൽ പോണം. പിന്നെ വേണ്ടേ? ഇല്ല ഫുഡ് വേണ്ടേ? ഫുഡ് വേണോ? വേണം. ആ കണ്ട ചായ കൊണ്ട് വെച്ചിട്ട് നോക്കിയേ. ആദ്യമേ കുടിച്ചു കയറുന്നു. എന്റെ ചായ പോലെ ഇരിപ്പുണ്ട്. അങ്ങനെ കുഞ്ഞിന്റെ സ്വർണം കൊടുത്തിട്ട് അമ്മക്ക് സ്വർണം വാങ്ങിക്കുന്നു. ആ മുഖം നോക്കട്ടെ. ആ ചിരി കണ്ട കഷ്ടമുണ്ട്. ആ കുഞ്ഞിന്റെ ബ്രാക്ക് കിട്ടോടോ. ഇതൊക്കെ ഇതൊക്കെ ഈ സംഭവമൊക്കെ എനിക്ക് അവൻ വലുതാമ കാണിക്കാനുള്ളതാ. അവന്റെ സ്വർണം കൊണ്ട് വെച്ചിട്ട് അമ്മ ആ എന്ത് പറയണല്ലേ. സത്യമല്ലേ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ആ പിഞ്ച് കുഞ്ഞിന്റെ സ്വർണം കൊണ്ട് വീട്ടിൽ നിന്ന് കട്ടുകൊണ്ട് പോയി. ഇതിൽ നിന്ന് ഇപ്പൊ നമ്മള് കൊടുക്കാൻ പോകുന്നത് ശിതുമ നമുക്കൊരു രണ്ടാമതും കിട്ടിയാലോ. എന്ത് പറയുന്നു? എന്റെ താലി ഒരു വലിയ താലിയ. അതെനിക്ക് ചെറിയ മാല ഇട്ടുകൊണ്ടിടക്കാൻ പറ്റില്ല. എനിക്ക് അത്രയും വലിയ താലിമാല ഇട്ടുകൊണ്ടിടക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് എപ്പോഴും കുരിശായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. വളകൾ മാലകൾ നെക്സലേറ്റുകൾ എന്തത്? കുഞ്ഞിന്റെ സ്വർണം എന്റെ കെയർ ഓഫിലെ കുറെ പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിട്ടുണ്ടായിരുന്നു മേടിക്കാൻ. അവരൊക്കെ ഇവിടുന്ന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ എന്ത് ഇഷ്ടമുള്ളത്. ഇത് രണ്ട് എന്റെ മോതിരാണ്. എന്റെ മോതിരം ഞാൻ കൊടുത്തിട്ട് ഞാൻ എനിക്കുള്ള മാല എടുത്ത്. ഇനി
ഈ കുഞ്ഞിന്റെ ഓർണമെന്റ്സ് കുഞ്ഞിന്റെ ഓർണമെന്റ്സ് നടക്കണക്ക് പറയുന്നത് ഈ ഭാഗം ഞാൻ കട്ട് ചെയ്തോളൂ. ഈ കുഞ്ഞൊന്നും കാണണ്ട, ശീതമയ്ക്ക് ഭാഗ്യം കുറവാന്നും പറഞ്ഞുകൊണ്ട് നവരത്ന ഗോൾഡൻ അല്ല എന്താണ് ഭാഗ്യം കുറവാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. യു ഷട്ട് അപ്പ്. ഭാഗ്യം കൂടുതലാണ്, അതിനും കൂട്ടാനാണോ? ഗൈസ്, ബാക്കിലൊരു കുഞ്ഞിരുന്ന് മൊബൈലിൽ പാട്ട് കേൾക്കണ്ടോ? തറാവേ തറാവേ കുഞ്ഞി തറാവേ, അത് കേട്ട് വൈബടിച്ചോണ്ടിരിക്കുന്ന വിനുക്കുട്ടയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പണ്ട് ബാഡാസുമായിട്ടുണ്ട് വൈബടിച്ചോണ്ടിരുന്നവനെ, ഇപ്പൊ നോക്ക് കുഞ്ഞി തറാവേ. മറ്റേ സാറാണല്ലോ അരിമണിയുടെ ഫേവറേറ്റ്, കുഞ്ചി അമ്മയ്ക്കഞ്ചു മക്കളാടെ അഞ്ചാമരോവര കുഞ്ചുവാടെ. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഈ പാട്ട് ഇപ്പൊ ഇങ്ങനെ പാട്ട് എവിടെ കേട്ടിരിക്കും? അപ്പൊ വായി വരും ഈ പാട്ട്. അല്ലെങ്കിൽ ഇപ്പൊ ബാത്റൂമിലൊക്കെ പോകുമ്പോ ഈ പാട്ടൊക്കെ പാടി കുടിക്കുന്ന സംഭവം കുഞ്ഞു വന്നിട്ട് ഇപ്പൊ 45-50 ദിവസമായിട്ടുള്ളൂ. അപ്പോഴേക്കും എന്തൊരു ഇൻഫ്ലുവൻസ് ആ നോക്കി. നമ്മൾ കൊടുത്ത സാധനം ഇങ്ങനെയായി ഉരുക്കി. അങ്ങനെ നമ്മുടെ താലിമാല കിട്ടിയിരിക്കുകയാണ്. മൈക്കാർ താലി കിട്ടി. അടിപൊളി. അങ്ങനെ നമ്മള് ഗോൾഡ് ഒക്കെ വാങ്ങിച്ചിറങ്ങി, ഇപ്പൊ നമ്മളെവിടാണ്? ഒരു കഥ സൊല്ലട്ടുമാ. ആക്ച്വലി നമ്മള് കുറെ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 6-7 വർഷങ്ങൾക്ക് മുമ്പ്, ഞങ്ങൾ രണ്ടുപേരും പൈസയൊന്നുമില്ല, പിച്ചച്ചട്ടിയും വറ്റൽ മുളകും എന്നൊരവസ്ഥ നിൽക്കുന്ന സമയത്ത് നമ്മളിതാ ഇതുവഴി അങ്ങോട്ട് നടന്നു പോകുന്ന സമയം ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മള് ബസ്സിന്ന് പൊരിഞ്ഞിരിക്കുക. ബസ്സിന് പോകാനുള്ള പൈസ പോലും കയ്യില്ല. അതാണ് നമ്മള് നടന്നു പോണത്. പൈസ ഉണ്ട്, നമ്മൾ ലാഭിച്ചതാ. വേറെ എന്തെങ്കിലും ഉപയോഗിക്കാനോ? 60 രൂപ ഉണ്ട് ലാഭിച്ചത്. 60 രൂപ ലാഭിച്ചു. 60 രൂപ എന്തൊക്കെ ചെയ്യാ 7 വർഷം മുമ്പ്. അങ്ങനെ പോയപ്പോഴത്തേക്കും ഇവിടുന്ന് ഈ കട ഞാൻ പറയാം ഈ കട കണ്ടപ്പോഴത്തേക്കും നമ്മള് നോക്കിട്ട് പറഞ്ഞു, ഇദ്ദേഹം നോക്കിട്ട് പറഞ്ഞു, കുട്ടാ നമുക്ക് ഈ കട കയറിയാലോ എന്ത് അത്രയും പറഞ്ഞ് തീരുമ്പോട്ട് പറയണേ. അല്ലെങ്കിൽ വേണം കാശ അവന്റെ പൊന്നോ വേണ്ട ശരിയാവത്തില്ല എന്നും പറഞ്ഞൊരാളാണിത്. അപ്പൊ ഞാനും പറഞ്ഞു ശരിയാണ് ഇവിടെ വേണ്ടോ, ഭയങ്കര വലിയ കട ശരിയാവത്തില്ല. ഞാൻ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് തരാം. ഞാൻ കുറച്ച് പൊടിപ്പം തോന്നലും എടുത്തോളൂ. റെഡി അതായത് 7 വർഷം മുമ്പ് ഞാനും പെൺകുട്ടിയും കൂടി ഇതിങ്ങനെ വിശന്ന് നടന്നു പോവാ. ഏതെങ്കിലും കടയ്ക്കാരെ എന്തെങ്കിലും കഴിക്കാന്നുള്ള സെറ്റപ്പിൽ ഇങ്ങനെ ഹോട്ടലിൽ നോക്കി നടന്നു നടന്ന് പോയപ്പോഴത്തേക്ക് ഈ ഹോട്ടലിൽ ഞാൻ കണ്ട്. അപ്പൊ എനിക്ക് നമുക്ക് ഈ ഹോട്ടലിൽ കയറിയാലോ പെൺകുട്ടി എന്ന് പറയുമ്പോൾ തന്നെ എന്റെ ദൈവം, ഈ ഹോട്ടലിൽ കയറി എന്തെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ ഭയങ്കര പൈസയാവും. വേണ്ട, നമുക്ക് വല്ല തട്ടിയടയോ പെട്ടിക്കടയോ നോക്കാതെ പറഞ്ഞിട്ട് അന്ന് ഞങ്ങൾ ഈ ഹോട്ടലിൽ പാസ് ചെയ്ത് പോയി. ഇന്നിപ്പോ 7 വർഷത്തിന് ശേഷം ഇപ്പൊ എനിക്ക് വിശന്നപ്പോ ഞാൻ പറയണം നമുക്ക് എവിടെയെങ്കിലും കയറാന്ന് പറഞ്ഞ് ഈ ഹോട്ടലിൽ കണ്ടപ്പോഴാണ് ഞാൻ അവരോട് പറയടാ, നമ്മളൊരു 7 വർഷം മുമ്പ് ഈ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോ അല്ലേ ഇങ്ങനെ പറഞ്ഞത്, നമുക്ക് ഇന്ന് ഇവിടെ തന്നെ കയറാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കടയിൽ കയറുവാണ്. ആക്ച്വലി 7 വർഷം എടുത്തു ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാനുള്ള പൈസ ഉണ്ടാക്കാൻ എന്നല്ല നമ്മൾ ഉദ്ദേശിച്ചത്. അന്ന് അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ നമ്മളത് മറന്നുപോയി. ഇന്ന് വീണ്ടും ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോഴത്തേക്കും നമുക്കത് പെട്ടെന്ന് ഒരു ഓർമ്മ വന്നേടാ. എന്നാലും ആക്ച്വലി ഫ്രണ്ടിൽ കൂടെ പോയല്ല, നമ്മൾ ഈ ഹോട്ടലിൽ കണ്ടു കേറി കേറിയ ശേഷം ഇത് നമ്മൾ അന്ന് കണ്ട ആന്ന് ഓർമ്മ വന്നു നമുക്ക്. അപ്പൊ നമുക്ക് ആക്ച്വലി ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യം ഇപ്പൊ പറ്റുന്ന കാണുമ്പോ നമുക്കത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ എന്തായാലും ദൈവം സഹായിച്ച് നമുക്ക് അതിനുള്ള ഒരു അനുഗ്രഹം ഉണ്ട്. മെനു അങ്ങനല്ല, ആക്ച്വലി വില നോക്കാണ്ട് നമുക്ക് ഓർഡർ ചെയ്യാം. ഇപ്പൊ നമുക്ക് എന്തായാലും പൈസ നോക്കാതെ ഓർഡർ ചെയ്യാം. പുറത്ത് ചായക്ക് 7 രൂപയാണെങ്കിൽ ഇവിടുത്തെ ചായക്ക് മേബി ഒരു ചിലപ്പോ 20 രൂപീസ് ആകുമായിരിക്കും. ആക്ച്വലി നിങ്ങളുടെ മിക്കവർക്കും അറിഞ്ഞുകൂടാ ഈ കാര്യങ്ങളൊന്നും. നിങ്ങളെല്ലാം കാണുമ്പം നമ്മള് ചെയ്യുന്ന വീഡിയോ ആണെങ്കിലും എന്തു ആണെങ്കിലും ഭയങ്കര എന്തു പറഞ്ഞേ എന്തോ നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെയ്യുന്നത്. ബിക്കോസ് നമുക്ക് വേണ്ടത് നമ്മുടെ ദാരിദ്ര്യം ആരെയും കാണിച്ച് നമുക്ക് ദാരിദ്ര്യം വെച്ച് നമുക്ക് പൈസ ഉണ്ടാകാൻ താല്പര്യമില്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഞാൻ ഇപ്പൊ കാണുന്ന മിക്ക ഇതിലും പല യൂട്യൂബേഴ്സും ചെയ്യുന്ന അതാണ്. ഞാൻ ക്യാമറ ഫോൺ ഫ്രണ്ട് വെച്ചിട്ട് എന്റെ വീട്ടിൽ ഇതൊക്കെയാണ് അവസ്ഥ, നിങ്ങൾ കണ്ടല്ലോ ഞാൻ രാവിലെ കഞ്ഞിയും ചമ്മന്തിയോ കഴിച്ചത് എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല. യൂട്യൂബേഴ്സ് എന്നൊക്കെ പറയുന്നത് അപ് ടു ഡേറ്റ് ആയിട്ട് അത്യാവശ്യം നല്ല കണ്ടന്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരും വ്ളോഗേഴ്സിനെയൊക്കെയാണ് യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത്. അല്ലാതെ
നീ ആരോ ഉദ്ദേശം പറഞ്ഞത് എനിക്ക് മനസ്സിലായി. മനസ്സിലായില്ല. ഞാൻ എങ്ങനെ അറിയോ, ഞാൻ ഇങ്ങനെ വിഷമം പറഞ്ഞുള്ള വീഡിയോ ഒക്കെ യൂട്യൂബിൽ കണ്ട ഞാൻ ഇങ്ങനെ കുത്തിരുന്ന് കാണും കാറിലിരുന്ന്. അപ്പൊ പെൺകുട്ട ഒന്ന് നിർത്തോ. അല്ല, കാരണം വേറൊന്നുമില്ല, നമ്മള് നമ്മുടെ വിഷമങ്ങളൊന്നും നമ്മുടെ സ്ട്രഗ്ലിംഗ് സമയം ഞാൻ പറഞ്ഞില്ല, നമുക്ക് ബസ്സിന് പോകാനുള്ള പൈസ നമുക്ക് ലാഭിക്കണം, അതാണ് ഉദ്ദേശം. പൈസ ലാഭിക്കാൻ നമ്മുടെ നടന്നൊരു കാലമുണ്ട്, അതൊന്നും ബേബി എനിക്കും അല്ലെങ്കിൽ ഇയാൾക്ക് വേണമെങ്കിൽ അതൊക്കെ എടുത്ത് വീഡിയോ എടുത്ത് അന്ന് നമുക്ക് യൂട്യൂബ് പോസ്റ്റ് ചെയ്യായിരുന്നു, എല്ലാരും കാണും, ഭയങ്കര റീച്ച് ആയിരിക്കും, എല്ലാം അറിയാം. പക്ഷെ നമുക്ക് ദാരിദ്ര്യം കൊണ്ട് കാശുണ്ടാക്കാൻ താല്പര്യമില്ല. ഓക്കെ, നമ്മൾ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. ഈ വീഡിയോ ആണെന്ന് ആർക്കും അറിയാൻ പാടില്ലാത്ത കാര്യം ഈ പറഞ്ഞത്. ഓക്കെ, കുറെ പേർക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അറിയത്തില്ല. എന്ന് മിക്കണമെന്നറിയാം, മിക്ക കാശം എന്നറിയോ, പൈസക്കാർക്ക് എന്തുവാകാമല്ലോ എന്ന്. ഞങ്ങൾ രണ്ടുപേരും മിഡിൽ ക്ലാസ് എന്ന് മാത്രമല്ല, നമ്മള് ആക്ച്വലി ഓർമ്മ ഉണ്ടോ, ബാംഗ്ലൂര് പോയിട്ട് 10 രൂപയ്ക്ക് ചോറുണ്ടായ കഥ, 10 രൂപയ്ക്ക് ചോറുണ്ട കഥ. നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടാണ് ഈ നല്ലവരെ എത്തിയത്. പിന്നെ ഉറക്കമില്ലാണ്ട് അധ്വാനിച്ചത്, ഉറക്കമില്ലാണ്ട് അധ്വാനിച്ചത്. യൂട്യൂബ് എന്റെ ഒരു പാഷനാണ്, അങ്ങനെയാണ് ഞാനിത് ചെയ്തത്. നമുക്കതല്ലാതെ വേറെ വർക്ക് ബിസിനസ് ഉണ്ട്. വിനു അത്യാവശ്യം ഇൻവെസ്റ്റ്മെന്റ് ട്രേഡിംഗ് അങ്ങനത്തെ കുറെ സെറ്റപ്പിലൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാത്തവര് നമ്മളെ പറ്റി വന്ന് ഇമാതിരി കമന്റ് ഇടുമ്പോൾ നമുക്ക് നല്ല വിഷമമുണ്ട്. അതിൽ കൂടുതൽ ഞാൻ ഇങ്ങനെ കമന്റ് ഇടുന്നവർ ഞാൻ പ്രാകുന്നുണ്ട്, ഓ ക്രീം പാണ്ട ഇറങ്ങിപ്പോട്ടെ. സോ ഇമാതിരി കമന്റ് കാണുമ്പം എനിക്ക് തോന്നുന്നത് കമന്റ് ഇടുന്നവന്മാരെ കൊണ്ട് ഇതിനൊന്നും കഴിവില്ല. ഓക്കെ, ഇങ്ങനെ യാത്ര പോലെ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ കഴിവില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഫ്രസ്ട്രേഷൻ വന്ന് നമ്മുടെ കമന്റ് തീർക്കും. ആണോ പെണ്ണോ എല്ലാവരും ഉണ്ട് കേട്ടോ, ഇല്ല ഒരാളത്തം പറഞ്ഞല്ല, ജെൻഡർ ഇക്വാലിറ്റി നമുക്ക് മുഖ്യം ഇവിടെ. ഞങ്ങളുടെ ഏറ്റവും ഏറ്റവും വേഴ്സ് സമയത്ത് പോലും ഞങ്ങൾ യൂട്യൂബ് കാണാറുണ്ട്. ഓക്കെ, നമ്മൾ വീഡിയോസ് കാണാണ്. അപ്പം ഞങ്ങളുടെ വേണ്ടി ഇത്രേ ഉള്ളൂ. ഓക്കെ, ഒരാൾ ഫോറിൻ ട്രിപ്പ് പോകുന്നു, ഇതുപോലെ നമുക്ക് ഒരു ദിവസം പോകണം. സി, ആ മൈൻഡ് സെറ്റ് വേറെയാണ്. ഓക്കെ, അല്ലാണ്ട് ഞാൻ ചിന്തിക്കത്തില്ല, ഈശ്വര എനിക്ക് കഴിക്കാൻ ആ ഫുഡില്ല, ഈ ഫുഡില്ല, അല്ലെങ്കിൽ എന്റെ വീട് കൊള്ളത്തില്ല. പക്ഷെ അവന്റെ വീട് ഉണ്ടോ, ഓ ഭയങ്കര കാലമാണ്, അപ്പൊ തന്നെ കേറിയിട്ട് കാശുകാരൻ എന്തു ആകാല്ല. ഞാനും മനുഷ്യൻ, അവനും മനുഷ്യൻ, എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ ആവാൻ പറ്റുന്നില്ല. ഓക്കെ, പിന്നെ അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ ചെയ്യുക. അല്ലാണ്ട് ഈ വന്ന് ഇങ്ങനെ കമന്റ് ഇടുന്നവർ ആക്ച്വലി ഭയങ്കര പുച്ഛം മാത്രമേ ഉള്ളൂ. കൊണ്ട് പറഞ്ഞതാണ് നമ്മുടെ ഭയങ്കര കൂൾ ആയിട്ടുള്ള വ്ലോഗ്, ഭയങ്കര സീരിയസ് വ്ളോഗ്. യാ, സീരിയസ് ആയി പോയിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഇങ്ങനെയാണ് പൊതുവെ ഉള്ള ചിന്ത. എങ്ങനെയാണ്, ഞങ്ങൾ രണ്ടും എന്തോ ഭയങ്കര റിച്ച് ഫാമിലി എന്ന് പറഞ്ഞ ടീംസ് ആണെന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ട്. അത് മാറ്റുക. നമ്മള് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉറക്കം ഉളച്ച് പ്രോപ്പറായിട്ട്. എല്ലാരും പറയും 8 മണിക്ക് ഉറക്കം വേണം, 8 മണിക്കൂർ ആരുറങ്ങുന്നു. ഞാൻ ഉറക്കും കേട്ടോ 12 മണിക്കൂർ. ഞാൻ രാത്രി ഉറക്കം, പകല ഇയാൾ രാവിലെ ഉറങ്ങാറുണ്ട്, പക്ഷെ എനിക്ക് ഉറക്കമില്ല. എന്നാലും ഞാൻ പറഞ്ഞത്, നിങ്ങൾ കാണുന്നവരാണെങ്കിൽ പോലും ഉറക്കം ഉളച്ച് ജോലി ചെയ്യുക. ഓക്കെ, ഒരു ജോലിയല്ല, പല ജോലി ചെയ്യുക. ഓക്കെ, ഇപ്പം മേ ബി 9 to 5 രാവിലെ 9 മണിക്ക് പോയി ഭയങ്കര 6 മണിക്ക് കഴിഞ്ഞ ആൾക്കാരുണ്ടാവും. അല്ല, ഈ 20 to 30 ഇയേഴ്സ് ഉള്ള പിള്ളേരുടെ എനിക്ക് പറയാനുള്ളത്, ഉറക്കം ഒന്ന് സാക്രിഫൈസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 2 ജോലി ചെയ്യുക. ഒരു ജോലി ഉണ്ട് ഒരിക്കലും ഒന്നും ആവാൻ പോകുന്നില്ല. 2 ജോലി ചെയ്യുക മിനിമം. ഓക്കെ, ഒരെണ്ണം നിങ്ങളുടെ മെയിൻ സോഴ്സും ഒരെണ്ണം നിങ്ങളുടെ മറ്റൊരു ഇൻകം സോഴ്സ് വെറുതെ. പിന്നെ നമ്മൾ പറയുന്ന പോലെ ആയിരിക്കത്തില്ല, ഓരോരുത്തർക്കും ഓരോ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാവും, എല്ലാവരും പ്രശ്നമുണ്ട്. നെഗറ്റിവിറ്റി ഒക്കെ ഒഴിവാക്കുക. ഇഷ്ടം ഈ പറഞ്ഞ ഞങ്ങൾക്കാണ് ഇഷ്ടം പോലെ പ്രശ്നമുണ്ട്. നെഗറ്റിവിറ്റി കുടുംബത്തിലാണെങ്കിൽ അതും ഒഴിവാക്കുക. എന്റെ ലൈഫിന്റെ നല്ലൊരു ഭാഗം പോലും നെഗറ്റിവിറ്റി ഉള്ള ആൾക്കാർ കാരണം ഞാൻ സത്യം പറഞ്ഞാൽ വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നീട് എനിക്ക് മനസ്സിലായി എന്റെ ആവശ്യമില്ലെന്ന്. പക്ഷെ അപ്പൊ തന്നെ നമ്മൾ എല്ലാരും ഒഴിവാക്കി, എന്റെ ആവശ്യം എനിക്കില്ല. അപ്പൊ പിന്നെ നമ്മള് തറുതല പറച്ചില് പ്രശ്നമൊക്കെ ആയല്ലോ. അതെ. സോ എനിക്ക് പറയാനുള്ള നിങ്ങളാണ് ഒരു കാര്യം, എനിക്ക് വെച്ചക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടിട്ട് ഞാൻ പാൽ എക്സ്പ്രസ് ചെയ്ത് വെച്ചത് തീരാറായത് പറഞ്ഞ ഡബ വിളിച്ചിട്ടുണ്ടായി. അതുകൊണ്ട് അതിനു മുമ്പ് നമുക്ക് വീട്ടിലെത്തണം കഴിച്ചിട്ട്. ഓക്കെ, ഫൈനലൈസ് ചെയ്യൂ. എന്താ പറയുന്നത്, നെഗറ്റിവിറ്റി എല്ലാവർക്കും ഉണ്ടാകും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, ആ നെഗറ്റിവിറ്റി എവിടുന്നാണ് വരുന്നത്, ആ ഭാഗം. മേ ബി അവരാളായിരിക്കും, മേ ബി ഫാമിലി ആയിരിക്കും, മേ ബി ഫാമിലി മെമ്പർ ആയിരിക്കും, മേ ബി നാട്ടുകാരായിരിക്കും, ഒഴിവാക്കുക. ഓക്കെ, ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ റോഡിലിറങ്ങി തെണ്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന നാട്ടുകാരോ അല്ലെങ്കിൽ ഈ പറയുന്ന ബന്ധുക്കാരോ ഒന്നും തിരിഞ്ഞു നോക്കാൻ പോകുന്ന മക്കളെ, അനുഭവം കൊണ്ട് പറയുമോ, തിരിഞ്ഞു നോക്കത്തില്ല, ഒറ്റ ഒന്നും നോക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അവര് പറഞ്ഞു, ഇവര് പറഞ്ഞു, ആ മറ്റേ പറഞ്ഞു, അവര് പറയത്തേ ഉള്ളൂ. ഉപദേശിക്കാൻ എല്ലാവർക്കും പറ്റും. നമ്മൾ റോഡിനെ തെണ്ടുമ്പോൾ ഇവരൊക്കെ പറയാം, ആ അവൻ പണ്ട് തൊട്ടേ അങ്ങനെ, അവൻ അങ്ങനെ പോകത്തുള്ളൂ, എനിക്കറിയാം. അതേ പറയത്തുള്ളൂ. അവനവന് വേണ്ടി കഷ്ടപ്പെടുക. മേ ബി നിങ്ങൾ നിങ്ങളുടെ പാർട്ണറും തമ്മിൽ സംസാരിക്കുക. നിങ്ങൾ വേണം നിങ്ങളുടെ ലൈഫിന്റെ തീരുമാനം എടുക്കാൻ, അല്ലാതെ കണ്ണി കണ്ടവരല്ല. ഓക്കെ, കാരണം ലൈഫ് ലോങ് നിങ്ങളാണ് കൂടെ ജീവിക്കുന്നത്. അതിൽ ഫാമിലിക്കോ നാട്ടുകാർക്കോ അല്ലെ അമ്മാവനോ അമ്മായിക്കോ ഒന്നും ഒരു പങ്കും ഇല്ല. ഓക്കെ, ഇതിപ്പോ ഭയങ്കര സീരിയസ് ആയുള്ള സംഭവമായി പോയി. നമ്മള് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ആയിക്കോട്ടെ,
ആഗ്രഹം നമ്മൾ സാധിക്കാം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു ചെറിയ സ്പാർക്ക് ആണെങ്കിൽ പോലും വർഷങ്ങൾക്ക് ശേഷം അത് നമുക്ക് ചെയ്യുമ്പോൾ ഒരു നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത്രേ ഉള്ളൂ. നമ്മൾ ഇത്ര വർഷം മുമ്പ് ഈ ഹോട്ടലിലെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോ ഇങ്ങനെ വിചാരിച്ചു, ഇപ്പൊ നമുക്കിവിടെ കയറാൻ പറ്റും, നമുക്കൊരു സന്തോഷം അത്രേ ഉള്ളൂ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പള്ളിയിൽ പോയി കെട്ടണമെന്നാണ് എന്റെ പ്ലാൻ. മിനുക്കൂട്ട പറഞ്ഞു ഇരുട്ടായി, നാളെ പോയി കെട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നാളെ ആകുമ്പോൾ നാട്ടുകാരുണ്ടാവും, എന്ത് വിചാരിക്കും, നോക്കട്ടെ, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ കെട്ടിട്ട് ഈ വീഡിയോയിൽ ഞങ്ങൾ ഇന്ന് തന്നെ ആഡ് ചെയ്യുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കഴിച്ചിട്ട് വേഗം പോകും, കാരണം നമ്മുടെ അരിമണി അവിടെ കിടന്ന് അലംബാ അതൊക്കെ നമുക്ക് കഴിക്കാം. എന്താ മുഖത്ത്, അല്ലെങ്കിൽ കുറെ കുരുവുണ്ട്, കഷ്ടപ്പെട്ട ഓരോന്ന് മാറ്റിയത്. ഇപ്പൊ നോക്ക് മഴത്തുള്ളികളുടെ റിഫ്ലക്ഷനിൽ എന്റെ മുഖം. അങ്ങനെ നമ്മൾ ചായയും തുടങ്ങി, ജ്യൂസ് എത്തിയിട്ടുണ്ട്. പിന്നെ കൂടെ സമയം ഇപ്പോ ഫോക്കസ് ആവും. 8:24 അപ്പൊ നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിട്ട് പള്ളിയിൽ പോയി കല്യാണം കഴിക്കാൻ പോവാ വേണ്ടു. നമുക്ക് വട്ടാണല്ലേ. See, എല്ലാവരും ഓൾവേസ് ഡു ക്രേസി തിങ്സ്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ നോർമൽ ആയിട്ട് ജീവിക്കരുത്. ഓക്കെ, നോർമൽ ആയിട്ട് ജീവിക്കുന്നത് മണ്ടത്തരമാണ്. എൻജോയ് യുവർ ലൈഫ്. ഭ്രാന്തല്ല, ബി ക്രേസി മീൻസ് ലിവ് യുവർ ലൈഫ് ഇൻ എ ക്രേസി വേ. അതായത് നിങ്ങളുടെ ലൈഫ് നാളെ നിങ്ങളുടെ ലൈഫ് തീരും എന്ന് കരുതി ഇന്ന് ജീവിക്കുക. ഓക്കെ, ഐ അഗ്രി വിത്ത് യു. അഗ്രി. എടാ രണ്ട് മുട്ട ഒരു ചൂട പറഞ്ഞാലാ. അഗ്രി എന്ന് പറയുമ്പോ എനിക്ക് രണ്ട് മുട്ട വെച്ച് കഴിക്കാൻ തോന്നുന്നു. അങ്ങനെ നമ്മൾ പാതിരാത്രി പള്ളിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കല്യാണം കഴിക്കാൻ പോണ ഇതിന്റെ അകത്താക്കി ഞാൻ എടുത്ത് തുള്ളി തുള്ളി പോണോ കല്യാണം കഴിക്കാൻ. അതെ അതെ, നോക്കി ഒരു മനുഷ്യരില്ല. എങ്ങനുണ്ട് പാതിരാത്രി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നും ഒളിച്ചോടി കെട്ടിയിരിക്കുകയാണ്. അതെ അതെ, രണ്ടാമത്തെ 3 വർഷം കഴിഞ്ഞപ്പം ഒളിച്ചോടി കല്യാണം കഴിക്കാൻ വന്നത് ഞങ്ങളുടെ പിഞ്ചു കുഞ്ഞ് അറിഞ്ഞിട്ടില്ല. അതെ, ഞങ്ങളുടെ കുഞ്ഞ് അറിഞ്ഞിട്ട് പോലും ഇല്ല ഒളിച്ചോടി കല്യാണം കഴിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ പുതിയ പുതിയ പ്രാന്തികൾ തോന്നുകയാണെങ്കിൽ ചെയ്യാൻ പറഞ്ഞു പോരുത്. കല്യാണം കഴിഞ്ഞവര് എന്റെ തമ്പുരാനെ എന്റെ പേര് വെച്ചേക്കല്ലേ ഞാൻ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞവർക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ആഗ്രഹം ഇനി ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, രണ്ട് നാളത്തെ നിങ്ങൾ പോയിട്ട് എന്തോ ചേട്ടൻ പറഞ്ഞു കെട്ടിക്കോളാൻ പറഞ്ഞു അതുകൊണ്ട് ഓടിപ്പോ കെട്ടിയേക്കരുത്. അപ്പോ ഇങ്ങ് വന്നേ, ഇങ്ങ് വാ, ഇങ്ങ് വാ, ഓടി 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 ആ ഓടി 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 വേണ്ട. അപ്പോ എന്റെ മാല കിട്ടില്ലല്ലോ, എനിക്ക് മാല കിട്ടുവാ. അടുത്തതായി പെണ്ണിന്റെ വീട്ടുകാർ. അതെ, ഞാൻ തന്നെ വരനെ മാല അണിയിക്കുന്നതാണ് ചടങ്ങാണ്. അതെ, വീട്ടിൽ പോയി കുഞ്ഞിനെ കാണാനുള്ളതാണ്. ഈ സംഭവം കാണുന്ന പള്ളിയിൽ ഒരു ചേട്ടനുണ്ട് കേട്ടോ, പുള്ളി കരുത് നമ്മൾ ഒളിച്ചോടി കിട്ടുവന്ന് എന്റെ തമ്പുരാനെ കഷത്തിന് മാറ്റി. ആ അപ്പൊ കാശ് എനിക്കും മാല ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ഹായ് എന്റെ കെട്ട് കഴിഞ്ഞ് എന്റെ കെട്ട് കഴിഞ്ഞ്. അപ്പൊ കാശ് ഇത്ര ഉള്ള വീഡിയോ. അപ്പം ഇതോടുകൂടെ നമ്മുടെ വ്ളോഗ് ഇവിടെ തീർക്കുവാണ്. അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. കമന്റും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതെ, പ്രാന്ത് വീഡിയോ ചെയ്യത്തുള്ളു. അപ്പോ എല്ലാവർക്കും എന്റെ വകയും എന്റെ പുതിയ ഭാര്യയുടെ വകയും അപ്പോ എല്ലാവർക്കും എന്റെ വകയും എന്റെ പുതിയ ഭാര്യയുടെ വകയും സൈൻ ഓഫ്. അപ്പോ ഫ്ലൈ ദുബായ് ബൈ ദുബായ്.